രാഹുൽ, സ്പർശന ആർട്സിന്റെ കേരളവും സന്തോഷ് ട്രോഫിയും എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഏറ്റവും ആദ്യം സന്തോഷ് ട്രോഫി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു ഓർമ്മ എന്താണ്? സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ക്യാപ്റ്റൻസി ചെയ്ത ആ ടീമിനെയാണ്. ഏത് വർഷമായിരുന്നു? 2013 കൊച്ചി സന്തോഷ് ട്രോഫി. ഏത് വർഷമാണ് ആദ്യമായി കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത്? ഞാൻ 2009. അന്നു മുതൽ കേരള പോലീസിന് വേണ്ടിയാണോ കളിക്കുന്നത്, അതോ വേറെ ഏതെങ്കിലും ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ടോ? അല്ല, അതിന് ആ സമയത്ത് ഞാൻ വിവാ കേരളയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് പോലീസിലേക്ക് വരുന്നത്. നമ്മൾ ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ രാഹുൽ ഏത് വയസ്സിലാണ് കളിച്ചു തുടങ്ങിയത്? ഞാൻ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയത് സബ് ജൂനിയർ മുതൽ 14 വയസ്സ് മുതൽ. ഡിസ്ട്രിക്ട് ലെവലോ? അതെ, ജില്ലാ ടീം മുതൽ. കോഴിക്കോട് ജില്ല? കോഴിക്കോട് ജില്ലാ ടീം മുതൽ. പിന്നെ ജൂനിയർ അങ്ങനെ കാറ്റഗറി മുതൽ. യൂണിവേഴ്സിറ്റി കളിച്ചത്? യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കോച്ചായിരുന്നു. ഓക്കെ ഓക്കെ. ആ പുള്ളി പറഞ്ഞ പുള്ളി എനിക്ക് തോന്നുന്നു 28 വർഷത്തോളം കോച്ചായിട്ടിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ അത് രണ്ടാമത്തെ ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങൾ ഇപ്പം കളിക്കുന്നുണ്ടോ? അതെ, ഞാനിപ്പോൾ സന്തോഷ് ട്രോഫി കളിക്കണില്ല. ഞാൻ ആ ക്യാപ്റ്റൻസി ചെയ്തു അടുത്ത കൊല്ലം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ പോലീസ് ടീമിന് വേണ്ടിയിട്ടാണ്. പോലീസ് ടീമിനോട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കളിച്ചു വന്നപ്പോൾ ഒരു 2013 അല്ലേ ലാസ്റ്റ് കളിച്ചു പറഞ്ഞു? അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 വർഷം ആകാൻ പോകുന്നു, 9 വർഷമായി. ഇപ്പോഴത്തെ കുട്ടികളും ആ സമയത്തുള്ള കളിക്കാരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കളിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കളിയിൽ ഇപ്പോഴത്തെ പ്ലേയേഴ്സ് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുണ്ട്. കളി ഇപ്പോഴത്തെ കളിയിൻ്റെ കാലഘട്ടം മാറിയാണ്, കളി മാറി വരികയാണ്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇപ്പോഴത്തെ പ്ലേയേഴ്സിലുണ്ട്. കളി മെച്ചപ്പെടുന്നുണ്ട്, പ്ലേയേഴ്സ് നന്നാവുന്നുണ്ട്, കളിയിലെ ഒരു പ്രൊഫഷണൽ മൈൻഡ് എല്ലാവരും എടുക്കുന്നുണ്ട്. നിങ്ങൾ കളിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു കളിക്കാരനാരാണ് നിങ്ങളുടെ കൂടുതൽ കളിച്ചത്? അങ്ങനെ ഒരാളായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഒരു ബാച്ചിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ടീം ആയി 3 വർഷം 4 വർഷം ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം എല്ലാവരും കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളായിട്ട് ഇപ്പം ലോക ഫുട്ബോൾ എടുത്താൽ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കളിക്കാരനാരാണ്? ഇപ്പം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ക്രിസ്റ്റ്യാനോ. അതിനു മുമ്പ് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? സിദാൻ. സിദാൻ. ഓക്കെ. ഇനി വരും കാലത്തെ ഫുട്ബോളിനെ പറ്റി എന്താണ് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ? ഇപ്പം ഒരുപാട് കമ്പനീസ് ഇപ്പം ISL വാർത്ത ടൂർണമെന്റ് അങ്ങനെ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളാണ് ഫുട്ബോളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്ലേയേഴ്സ് ഈ ISL വന്നതോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങളുണ്ട്, പ്രൊഫഷണലിസം വന്നു, മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി വരുന്ന പ്ലേയേഴ്സിന് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് ചിന്തിക്കുകയാണ്. എത്ര പേർ ISL വരെ എത്താൻ പറ്റും? അത് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ എത്ര ജനങ്ങളുണ്ട്, എല്ലാവരും പന്തളിക്കാറില്ലല്ലോ. അതുവരെ പന്തളിക്കുന്ന എല്ലാവരും രക്ഷപ്പെടുന്നില്ല. കുറേ ആൾക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നുണ്ട്, അതുമാതിരി കുറേ ആൾക്കാർ ജോലി വേണ്ട വെച്ച് പ്രൊഫഷണലായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത മാസം 14 മുതൽ സന്തോഷം അടുത്ത സന്തോഷം നടക്കാൻ പോവാണ്. അതും ഇവിടെ മലപ്പുറം മഞ്ചേരി വെച്ചിട്ടാണ്. ആ ടീമിനോട് പറയാനുള്ളത്? ആ ടീമിനോട് പറയാനുള്ളത് കപ്പെടുക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. കാരണം എനിക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമാണത്. ഞാൻ ആ കൊല്ലം ക്യാപ്റ്റനായ കൊല്ലം ഫൈനലിൽ നമ്മൾ സർവീസസിനോട് ടൈം ബ്രേക്കറിൽ തോൽക്കുകയായിരുന്നു. അപ്പം എനിക്ക് കിട്ടാതെ പോയ ഭാഗ്യം ഇനി വരുന്ന പ്ലേയേഴ്സിനുണ്ടാവണം വിചാരിക്കുന്നു. സ്പർശന ആർട്സിൻ്റെ കേരളവും സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് കുറച്ച് സമയം തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനി നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയത് ആണ് ഏറ്റവും വലിയ സന്തോഷം. നിലമ്പൂർ വന്ന് നിങ്ങളുടെ ഈ ക്യാമ്പിൽ വന്ന് നിങ്ങളെ കാണാൻ പറ്റിയത് ഞാൻ വലിയ സന്തോഷമായിട്ട് കരുതുകയാണ്. ഒരിക്കൽ കൂടി താങ്ക് യു. ശ്രീരാഗ്, സ്പർശനമാർട്സിൻ്റെ കേരളവും സന്തോഷ് ട്രോഫിയും എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യം സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി നിന്ന ആ ഒരു ഓർമ്മ എന്താണ്? സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് കളിച്ച സന്തോഷ് ട്രോഫിനാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്. ഏത് വർഷം? ഞാൻ 2014. അത് കഴിഞ്ഞ് എത്ര വർഷം വരെ കളിച്ചു? ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 2019 5 വർഷം കളിച്ചു. 5 വർഷം കളിച്ചു. അതിനിടയ്ക്ക് നമ്മൾ ഒരു പ്രാവശ്യം ജയിച്ചു അല്ലേ? ഒരു വർഷം 2017 നമ്മൾ ജയിച്ചു. ഓക്കെ. ആ കളിയെ പറ്റി എന്താ ഒരു ഓർമ്മ, എന്താണ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത്?
അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു സന്തോഷവും ഭാഗ്യവും എല്ലാം നിറഞ്ഞൊരു സന്ദർഭമായിരുന്നു. പറഞ്ഞ പോലെ കളിച്ച് കപ്പടിച്ച് അന്ന് ഏത് പൊസിഷനിലാണ്? ലെഫ്റ്റ് വിംഗ് ബാക്ക്. നിങ്ങളെ ഫുട്ബോൾ ജീവിതത്തിൽ ഒരുപാട് കോച്ചുകൾ വന്നിട്ടുണ്ടോ? ഒരുപാട് പേര് പല സ്കൂൾ തലത്തിൽ, യൂണിവേഴ്സിറ്റി തലത്തിൽ, ഡിപ്പാർട്ട്മെന്റ് ടീം, കേരള ടീം, ഒരുപാട് കോച്ചുകൾ വന്നിട്ടുണ്ടോ? എന്നും മനസ്സിൽ തട്ടി നിൽക്കുന്ന ആ ഒരു കോച്ചിന്റെ പേര് പറയാം. നാരായണ മേനോൻ സർ. അത് എവിടെയാണ്? കേരള ഓർമ്മ കോളേജ്. ഓക്കെ. ആ ഇവരെല്ലാം കേരള ഓർമ്മ കോളേജുകാരാണ്. നമ്മുടെ വിക്രമഞ്ജന സാറും കെ ബെന്നി സാറും ഒക്കെ ഈ ജോപ്പോളഞ്ചേരി ഒക്കെ അവിടുന്ന് ഇറങ്ങി വന്നിട്ടുള്ള കളിക്കാരാണ്. ഇപ്പൊ നിലവിൽ കേരള പോലീസിന് വേണ്ടി ഉണ്ടോ ടീമിൽ? ഇവിടെ കേരളത്തിൽ എവിടെയാണ് വീട്? ചാലിശ്ശേരി, പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. ഏത് പ്രായത്തിലാണ് കളിച്ചു തുടങ്ങി? 8th class മുതലൊക്കെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് 7th മാത്രം. പിന്നെ കളി 11th ഒക്കെ കളിക്കുന്നത് +1, +2 മുതലാണ്. നിങ്ങൾ മറ്റേ അബ്ദുൾ നൗഷാദിന്റെ ഒക്കെ ആ ഒരു കൂട്ടത്തിലുള്ളായിരുന്നു അല്ലല്ലോ? അല്ലല്ല, അവര് കുറച്ചുകൂടെ സീനിയർ. അറിയില്ലേ പുള്ളി? എനിക്ക് തോന്നുന്നത് പാലക്കാട് ടൗണിൽ തന്നെയാണ്. പാലക്കാടിന്റെ ഇങ്ങേറ്റാണ്, തൃശ്ശൂരിന്റെ ബോർഡറാണ്. സന്തോഷ് ട്രോഫി ഇപ്പോ ലാസ്റ്റ് കളി കൽക്കട്ടയിലാണ് കളിച്ചത്. അതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റേറ്റിൽ പോയി കളിക്കാൻ പറ്റിയിട്ടുണ്ട്? ഫുട്ബോളിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു ഓർമ്മ എന്താണ്? സന്തോഷ് ട്രോഫി വിൻ ചെയ്ത, അതാണ് ഏറ്റവും വലിയ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു പന്ത് കളിക്കാരനാണ്. ക്രിസ്ത്യാനോ? ഇവിടെ എല്ലാം ക്രിസ്ത്യാനമാണ്. പോലീസിൽ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ചെറുപ്പം മുതലേ നമുക്ക് അങ്ങനെ ഒരു അവരുടെ കളി കണ്ടിട്ടാണ് നമ്മളൊക്കെ വളർന്നു തരാം. അപ്പോൾ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകണം. ഇപ്പോ അടുത്ത മാസം ഞാൻ പറഞ്ഞു സന്തോഷ് ട്രോഫി നടക്കാൻ പോവാണ്. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാന്ന് പറഞ്ഞാൽ കളിക്കാൻ കപ്പടിക്കാം. കപ്പടിച്ചതിന്റെ ഒരു അനുഭവം സുഖമൊക്കെ ഞങ്ങൾ അറിഞ്ഞതാണ്. അപ്പോ ഇതിലും വലിയ സുഖം ജീവിതത്തിൽ കിട്ടാനില്ല. അപ്പൊ കപ്പടിച്ചതിന് അത്രയും നമുക്കൊരു മുഹൂർത്തമാണ്, മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പൊ അത് പ്രസ്ത ടീമും കിട്ടട്ടെ, കപ്പടിക്കാം. നല്ല ടീമുണ്ട്, എന്തായാലും കപ്പടിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ഇത് നിങ്ങളെ കൂട്ടത്തിൽ വേറെ ഇപ്പൊ നമ്മുടെ നിലവിലെ ടീമിലെ മെമ്പേഴ്സ് ആരും ഉണ്ടോ? നമ്മളെ പോലീസ് ടീമിൽ ഇപ്പൊ സഞ്ജും വിപിനും കളിക്കുന്നുണ്ട്. നിലവിലെ ടീമിൽ സൗസും കളിച്ചിരുന്നു. ഇവിടെ ഇപ്പൊ ആരൊക്കെയാണ് ഉള്ളത് പഴയ ഫുട്ബോളും ഫുട്ബോളേഴ്സിന്റെ? ഒരുവിധം എല്ലാവരും സന്തോഷം കളിച്ചു. ഇവിടെ ക്യാമ്പിലാണ് ടീമിന്റെ ടെക്നിക്കൽ ഡയറക്ടറാണ്. നമ്മുടെ സുൽഫിക സാറ് ഫുട്ബോൾ സന്തോഷ് ട്രോഫി കളിച്ചില്ലെന്ന്? അസിസ്റ്റന്റ് മാനേജറാണ് ടീമിന്റെ സുൽഫി സാർ. ഇനി ഫുട്ബോളിൽ എന്താണ് ഇനിയുള്ള സ്വപ്നം? ഇപ്പൊ ഡിപ്പാർട്ട്മെന്റില് നമ്മള് ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണലൊക്കെ മൈൻഡൊക്കെ ഒരുവിധം തീർന്ന മാതിരിയാണ്. നമുക്ക് പ്രൊഫഷണലിൽ കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇപ്പൊ നിലവിലില്ല. പോലീസ് ടീമിന് വേണ്ടിട്ട് മാക്സിമം കളിക്കാം. മാക്സിമം കളിക്കാൻ പറഞ്ഞിടത്തോളം കാലം മാക്സിമം വർക്ക് ചെയ്ത് കളിക്കാം. കളിച്ചു കിട്ടിയൊരു ജോലിയാണ്. അപ്പൊ അതിനാ മാക്സിമം നമ്മള് നമ്മളേതായ ഹാർഡ് വർക്ക് ചെയ്യാം, കളിക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. കാരണം ഏറ്റവും നന്നായി നന്നായി കളിക്കാൻ സാധിക്കട്ടെ. കാരണം നമ്മൾ ഫിറ്റായിരിക്കണം, അപ്പോഴാണ് നമുക്ക് കളിക്കാൻ പറ്റുക. ഫിറ്റായിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. എങ്കിലാണ് നമുക്ക് കൂടുതൽ കാലം കളിക്കാൻ പറ്റുള്ളൂ. ആ ഒരു നിലയിൽ തുടരാൻ സാധിക്കട്ടെ. സ്പർശന ആർട്സിൻ്റെ കേരള സന്തോഷ് ട്രോഫി ഇന്ന് ഈ പ്രോഗ്രാമിൽ ഈ സമയം തന്നതിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഒത്തിരി നന്ദി, നന്ദിയാണ്. താങ്ക്സ് സഞ്ജു. സ്പർശന ആർട്സിൻ്റെ കേരളവും സന്തോഷ് ട്രോഫിയും എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത എന്താണ്? ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിട്ടിയ ഇതാണ്. ആ വർഷമാണ് ഈ കൊറോണ കാരണം പിന്നെ നമുക്ക് സൗത്സോ നമ്മൾ വിൻ ചെയ്തിട്ടാണ്. പിന്നെ കൊറോണ വന്നിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. 2017 വിന്നിംഗ് ടീമിൽ ഉണ്ടായിരുന്നു സഞ്ജു? ആദ്യമായിട്ട് കളിക്കുന്നത് 2020.
ഇപ്പൊ ഈ വരാൻ പോകുന്ന ടീമിൽ സഞ്ജു കളി കളിക്കുന്നുണ്ടോ? സൗത്ത് സോൺ കളിച്ചായിരുന്നു, പിന്നിപ്പോ ഈ 18th ആകുമ്പോ തുടങ്ങിയാണ് പിന്നെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, അപ്പൊ നിലവിലെ ടീമിന്റെ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞാണോ? അതോ സെലക്ഷൻ കഴിഞ്ഞതായിരുന്നു. ഇപ്പോ ഓൾ ഇന്ത്യ ആകുമ്പോ പിന്നെയും ക്യാമ്പ് ഉണ്ടല്ലോ, അതില് ഓക്കെ വിളിച്ചിട്ടുണ്ട്. പ്ലസ് ടു എത്തിയപ്പോഴേക്കാണ്. അതിനു മുമ്പ് അത്ലറ്റിക്സ് ആണ് ചെയ്തോണ്ടിരുന്ന, പിന്നെ പ്ലസ് ടുലാണ് തുടങ്ങണത്. അപ്പോ നാസർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാണ്, അപ്പോ ആളിങ്ങനെ സെവൻസ് കണ്ടിട്ട് ചേർന്ന. അത് കഴിഞ്ഞാ പിന്നെ നേരെ കോളേജ് ലെവലിലാണ് ഇലവൻസ് കളിക്കാൻ തുടങ്ങിയത്. അത് ബിനോ ജോർജ് എന്ന് പറഞ്ഞ കോച്ചിന്റെ കീഴിലായിരുന്നു ബസീലിയസ് കോളേജിൽ വെച്ചിട്ട്. അവിടെ നിന്നാണ് ഇലവൻസിൽ നിന്ന് ഫുട്ബോളിന്റെ കരിയർ തുടങ്ങണ. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞത്. അതിന് മുമ്പ് നാട്ടിൽ സെവൻസ് കളിക്കും. അങ്ങനെ ഉണ്ടായി. കേരള പോലീസ് ടീമിലെത്തിയിട്ട് എത്ര കാലേ? ഇപ്പോൾ എന്റെ രണ്ടാമത്തെ വർഷമാണ്. സന്തോഷ് ട്രോഫി പോലീസിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയതിനു ശേഷമാണ് സന്തോഷ് ട്രോഫി കിട്ടുന്നത്. സെലക്ഷൻ കിട്ടുന്നത് അതിനു മുമ്പ് ഗോകുലത്തിലായിരുന്നു. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിട്ട് ഇപ്പൊ കെ പി എൽ മാത്രമാണ് കളിച്ചത്. കേറിട്ട് ഇപ്പൊ രണ്ടാമത്തെ വർഷത്തെ കെ പി എൽ കളിക്കുന്നു. പിന്നെ ഈ വർഷം തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒളിമ്പിക് ഗെയിംസിന്റെ ഒരു ട്രയൽ ഉണ്ടായിരുന്നു. ട്രയൽ അല്ല, ഒളിമ്പിക് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു, നമ്മളാ വിൻ ചെയ്തത്. അതും കളിച്ചായിരുന്നു. കെ പി എൽ നമുക്ക് കോഴിക്കോട് വെച്ചിട്ട് ഇവിടെ കോർപ്പറേഷൻ. അപ്പോ എല്ലാവിധ ആശംസകളും നേരിടാണ് ഈ വരുന്ന സന്തോഷ് ട്രോഫിയിൽ ടീമിൽ വരാൻ സാധിക്കട്ടെ, കളിക്കാൻ സാധിക്കട്ടെ, ആ ഒരു വിന്നിംഗ് ടീമിന്റെ ഭാഗമാകാൻ സാധിക്കട്ടെ, മാക്സിമം നല്ലപോലെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. വിജയം തോൽവിയൊക്കെ അതിന്റെ ഒരു വശമാണ്, പക്ഷെ നമുക്ക് നല്ലപോലെ കളിക്കാനും പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലെ, അങ്ങനെയല്ലേ? തോൽവിയുടെ ഒക്കെ ഉണ്ടാവും, അത് ജീവിതത്തിൽ അതിലായാലും കളിയിലായാലും ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് നമ്മളുടെ പെർഫോമൻസ് 100% ചെയ്യാൻ പറ്റിയാൽ ടീം എല്ലാവരും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് വിജയം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്പർശന മാർസിന്റെ ഈ പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ഒരു സമയം തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുക. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.